ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മലായ് കേക്കാണ്. ഇതൊരു പാർട്ടി സ്പെഷ്യൽ കേക്ക് കൂടിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ മലായ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിവശം കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം പാലായതുകൊണ്ട് കട്ടിയില്ലാത്ത പാത്രമാകുമ്പോൾ പെട്ടെന്ന് അടിയിലേക്ക് പിടിക്കും. അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് പാൽ. ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 4 കപ്പ്, 250 ml കപ്പിൽ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നിങ്ങളെ കയ്യിൽ സഫ്രോൺ ഉണ്ടെങ്കിൽ 2 പിഞ്ച് സഫ്രോൺ 2 ടേബിൾ സ്പൂൺ പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓപ്ഷണലാണ്, പക്ഷേ ഏലക്കായപ്പൊടി നിർബന്ധമായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഏലക്കായൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ ഏലക്കായപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. മറ്റേത് 2 ഓപ്ഷനിലാണ്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് കുറുക്കിയെടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആവും. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഒന്ന് പെട്ടെന്ന് കുറുകി കിട്ടും. ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ മലായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മലായി ആണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് മലായി തയ്യാറാക്കിയതാണ്. ഞാൻ ആദ്യം തുടക്കത്തിലേ പറയാൻ വിട്ടതാണ് എന്താണ് റെഡിയാക്കുന്നതെന്ന്. കേക്കിനുള്ള മലായി ആണ്. അതിൻ്റെ തിക്നെസ് ഒരു ഈ രീതിയിലാണ്. ഒരുപാട് അങ്ങോട്ട് തിക്കാവേണ്ട. നമ്മൾ പാലടക്കൊക്കെ ഒന്ന് കുറുക്കിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ ആയി കിട്ടാൻ 25 മിനിറ്റാണ് ആയത്. നിങ്ങൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് അതിന് മാറ്റം വരും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും ഏത് പാനിലാണെങ്കിലും നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ബേക്ക് ചെയ്യുക. അതിലേക്ക് ഇതുപോലെയുള്ള റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. റിങ്ങിനും പകരം ഒരു ബൗളാണെങ്കിലും ഒരു അടപ്പാണെങ്കിലും എന്ത് വേണമെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കുക. ഒരു ക്ലീൻ ബൗൾ എടുക്കുക, വെള്ളം ഒട്ടുമില്ലാത്തത്. അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഫ്ലേവറില്ലാത്ത ഓയിൽ തന്നെ ചേർക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കരുത്. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രദ്ധിക്കുക. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കരുത്. ഇത് ആദ്യം ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാലൻസുള്ള പാലൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പാലൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് മൈക്രോവേവ് സേഫ് ബൗളാണ്. നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കുക. അല്ലാതെ നോർമൽ ഗ്ലാസ് ബൗൾ എടുക്കരുത്, പൊട്ടിപ്പോവും.
നിങ്ങൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ സാധാരണ ബേക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏത് പാത്രത്തിൽ വെച്ചിട്ടും ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഈ ബൗളിലേക്ക് ഇത്തിരി ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഓയിലോ ബട്ടറോ ഏതാണോ നിങ്ങളെ കയ്യിലുള്ള അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകം പറയുകയാണ്, സാധാരണ നമ്മൾ ഗ്ലാസ് ബൗൾ എടുക്കാൻ ശ്രമിക്കരുത്, പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഹീറ്റായി വരുമ്പോൾ അത് പൊട്ടും. ഇനി നമുക്ക് നമ്മളെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാന് തുറന്നിട്ട് മോൾഡ്, കേക്ക് മോൾഡ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ 45 മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പം തുറന്ന് നോക്കുക, ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ 45 മിനിറ്റാണ് പറഞ്ഞതെന്ന് കണക്കിൽ നിങ്ങൾക്ക് അത് തന്നെ ആവണമെന്നില്ല. അവനവൻ്റെ ഫ്ലെയിമിന് അനുസരിച്ചായിരിക്കും ബേക്കായി വരുന്നത്. കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ട് ബേക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റോ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് കുക്കായോ എന്ന് നോക്കാനും ഒന്ന് സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. നിങ്ങൾ കണ്ടല്ലോ, എവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് ഈ മോൾഡ് ഈ ബൗൾ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നന്നായി ചൂടാറാനും വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. കേക്കിൻ്റെ ഈ വശമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ്. അടിവശമൊന്നും എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കണ്ടല്ലോ, എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള സ്ക്യൂറോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ എന്താണെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തിക്കൊടുക്കണം. ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മലായി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ്, ഇതിലേക്ക് ഇറങ്ങി വരാനാണ്. നന്നായിട്ട് കേക്കൊക്കെ നല്ല സോഫ്റ്റായി വരും. മലായിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തിക്കൊടുക്കുന്നത്. ഫോർക്ക് വെച്ചിട്ടല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ക്വയറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ പപ്പടക്കോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മലായി നമ്മൾ ആദ്യമാണല്ലോ ഉണ്ടാക്കി വെച്ചത്, കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് ഒരു ഇത്തിരി ഒന്ന് തിക്നെസ്സായി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലെവലിൽ ഓഫാക്കാൻ. തണുത്ത് വരുമ്പോൾ ഇത്തിരി ഒന്ന് തിക്കായിട്ട് വരും, ഒരുപാടല്ല, എന്നാലും ഒരു ക്രീമി പോലെ വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് ഒരു ഇത്തിരി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി നമുക്ക് നമ്മളെ കേക്കിൻ്റെ മേലെ നമ്മളെ മലായി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗവും ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഹോളിട്ട് കാരണം ഇത് മൊത്തത്തിൽ കേക്കിലേക്ക് അങ്ങോട്ട് സോക്കായി വരും. അപ്പോൾ നമ്മൾ മലായി മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൽ ഇത്തിരി നട്ട്സ് ഉണ്ടല്ലോ, ഇത് നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, പിസ്തയും ബദാമും ആണ്. അത് ഇത്തിരി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് പൊടിച്ചെടുത്ത മാതിരി ആക്കിയിട്ട് ഈ ഒരു മലായിൽ ഞാൻ തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടാറിയതിൻ്റെ ശേഷം ചൂടോടെ ഇട്ട് കൊടുക്കരുത്, അത് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടൊന്ന് പൊടിച്ച പോലെ ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, ബദാമും പിസ്തയാണ്. നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഇത്രയെന്നുള്ള കറക്റ്റ് അളവൊന്നുമില്ല. ഇത് നമുക്കിതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയൊന്നൊരു കണക്കില്ല ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ മലായി കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ഒന്നുകൂടെ ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മുന്നേ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അവരിതിനെ റസ്മലായി കേക്ക്, മലായി കേക്ക്, റബഡി കേക്ക്, മിഠായി കേക്ക്, അങ്ങനെ പല പേരിലുമാണ് അവരിതിനെ പറയുന്നത്. നമ്മളിതിനെ മലായി കേക്ക് എന്ന് പറയും. വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ, ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. വളരെ വളരെ സോഫ്റ്റാണ്. നല്ല മോയിസ്റ്റായിട്ട് തന്നെയാണ് കേക്ക് ഉള്ളത്. സോഫ്റ്റും മോയിസ്റ്റുമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ശരിക്കും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ മലായി ഒഴിച്ചു കൊടുത്തു. കേക്കിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി ആകുമ്പോൾ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഈ കേക്ക് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മലായി എടുത്തു വെച്ചല്ലോ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊടുക്കുക. നമ്മളൊരു ഗസ്റ്റൊക്കെ വന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മലായി കേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പണിയൊന്നുമുള്ള കേക്കൊന്നുമല്ല. ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എത്രമാത്രം സോഫ്റ്റാണെന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ നിങ്ങൾ, അത്രയും സോഫ്റ്റാണ് ഈ കേക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ ഈ മലായി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. സൂപ്പർ ടേസ്റ്റിയായ ഈ കേക്കിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നതിൽ നല്ലത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും മനസ്സിലാവും. അതിൻ്റെ ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്കിഷ്ടമായ തീർച്ചയായിട്ടും ഞങ്ങളെ വീഡിയോക്ക് ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.